വെള്ളത്തിന്റെ അമ്മ, മണ്ണിന്റെ, മലയുടെ, പുഴയുടെ, പൂക്കളുടെ, വേദനിക്കുന്ന പെൺമനസ്സുകളുടെ, അനാഥരുടെ അമ്മ, വിടചൊല്ലാതെ നമ്മെ വിട്ടകന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെയും സംസ്കൃത പണ്ഡിതയായ വി കെ കാക്കേനമ്മയുടെയും മകളാണ്. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയാണ് ഇവർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ ചെയർപേഴ്സണായിരുന്നു. അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെന്ററുമായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക സെക്രട്ടറി കൂടിയായിരുന്നു സുഗതകുമാരി അമ്മ. മുത്തുച്ചിപ്പി, പാതിരാ പൂക്കൾ, പാവമാനവഹൃദയം, പ്രണാമ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയവിടെ, ദേവദാസി, ശൈലജവാനി, വായാടിക്കളി എന്നിങ്ങനെ നിരവധി കൃതികൾ മലയാളികൾക്കായി സമ്മാനിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ സുഗതകുമാരി അമ്മയെ തേടി. 1968 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1978 സാഹിത്യ അക്കാദമി പുരസ്കാരം, 1982 ഓടക്കുഴൽ പുരസ്കാരം, 1984 വയലാർ അവാർഡ്, 1991 ആശാൻ പുരസ്കാരം, 2001 ലളിതാംബിക സാഹിത്യ അവാർഡ്, 2003 വള്ളത്തോൾ പുരസ്കാരം, 2004 ബാലാമണി അമ്മ അവാർഡ്, 2006 രാജ്യത്തെ പരമോന്നത ബഹുമതി പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു, 2007 ടി കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 സരസ്വതി സമ്മാൻ, 2014 മാതൃഭൂമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അമ്മയെ നേടിയെത്തി. മലയാളത്തിന്റെ പ്രിയ കവിയമ്മയ്ക്ക്, മലയാളത്തിലെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, പ്രകൃതിയുടെ അമ്മയ്ക്ക്, മലയാള മണ്ണിന്റെ വിട. ദീപങ്കര യു പി സ്കൂളിന്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ.